തവണ 53 വർഷമായി ഈ മഹാസഭാ തിരഞ്ഞെടുപ്പ് ഞങ്ങളാ പടക്കം പൊട്ടിയിട്ടുള്ളത് ഇത്തവണയും ഞങ്ങൾ പടക്കം പൊട്ടിക്കും അവർ പൊട്ടും ആ 12 തവണ പ്രതിനിധീകരിച്ചു എന്നതാണോ ഒരു പുതിയ തിരഞ്ഞെടുപ്പിൽ ഒരു മുദ്രാവാക്യമായിട്ടോ ഒരു അഭിപ്രായമായിട്ടോ വെക്കേണ്ടത് അതൊരു ക്രെഡിറ്റ് ആണോ അല്ല ഞാൻ ചോദിക്കട്ടെ അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങൾക്ക് എന്ത് മറുപടി പറയാനാ അതിലൊരു കാര്യം മനസ്സിലാക്കുക ഈ മണ്ഡലം പുനർനിർണയം നടത്തിയ ശേഷമാണ് ഈ വാഗത്താനം ഉൾപ്പെടെ ഈ മണ്ഡലത്തിന്റെ ഭാഗമായത് അത് ആ ഭൂരിപക്ഷമാണ് 33,000 നിന്ന് കുറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി മത്സരിച്ചപ്പോൾ 9,000 കുറഞ്ഞത് അന്ന് സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടി സാറാണെന്ന് ഓർക്കണം നമ്മൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അപ്പം ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പം അത്രയും വ്യത്യാസത്തിലേക്ക് ഓരോ തവണയും അതിൻ്റെ ഭൂരിപക്ഷം കുറച്ച് കൊണ്ടുവരുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാറി അതാണ് ഞാൻ സൂചിപ്പിച്ചത് പിന്നെ നമ്മൾ കാണേണ്ട കാര്യം 12 വർഷം നമ്മളിത് ഭരിച്ചു 12 വർഷം പ്രതിനിധീകരിച്ചു 12 തവണ ആ 12 തവണ പ്രതിനിധീകരിച്ചു എന്നതാണോ ഒരു പുതിയ തെരഞ്ഞെടുപ്പിൽ ഒരു മുദ്രാവാക്യമായിട്ടോ ഒരു അഭിപ്രായമായിട്ടോ വെക്കേണ്ടത് അതൊരു ക്രെഡിറ്റ് ആണ് അല്ല ഞാൻ ചോദിക്കട്ടെ 12 തവണ അല്ല 12 തവണ പ്രതിനിധീകരിച്ചു അല്ലാത്തവരുണ്ട് നമ്മൾ ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും എല്ലാം നമുക്കുണ്ട് അതാരും ആയിക്കോട്ടെ സമാരാധന്മാരായ ഒട്ടേറെ ആളുകൾ മരണപ്പെട്ടു EMS അടക്കം നമ്മൾ ദുഃഖിച്ചിട്ടും വേദനിച്ചിട്ടുമുണ്ട് പിന്നെ സമൂഹം മുന്നോട്ട് പോകും മരണപ്പെട്ടു പോയ ഒരാളുടെ കാര്യങ്ങൾ ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്കൊരു മണ്ഡലത്തിൻ്റെ കാര്യം പറയാൻ പറ്റുമോ ഇനിയൊരു പുതിയ ആൾ ഈ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി ആകാൻ പോവുകയാണ് അതാരും വേണമെന്ന് ജനങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ശേഷിയും പ്രാപ്തിയും ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ ശ്രദ്ധിക്കുക ഇത്രയും നാളും എന്ത് നമ്മൾ പറഞ്ഞാലും ഉമ്മൻചാണ്ടി സാറിനോടുള്ള എല്ലാ ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പറയാം മണ്ഡലം അവികസിതമായി തുടരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് അതിൽ നിന്ന് എനിക്ക് തോന്നുന്ന UDFകാർക്ക് പോലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല അവികസിതാവസ്ഥ തുടരുന്നു ഇവിടെ നിങ്ങൾ കാണേണ്ട കാര്യം ഈ ഗവൺമെൻറ് വന്ന ശേഷം ഈ ഗവൺമെൻറ് 2nd തവണ വരുന്നു 7 വർഷം കഴിയുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ജോണി എൻ്റെ അടുത്ത സുഹൃത്താണ് ജോണി തന്നെ പറയട്ടെ പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറ് പഠിച്ച സ്കൂള് ഇപ്പൊ ഒന്ന് ജോണി പോയി കാണട്ടെ അല്ല അത് എന്ത് പറഞ്ഞാലും ഈ മണ്ഡലത്തിലെ കാര്യം വരുമ്പോൾ ആവർത്തനം വരുമല്ലോ അപ്പം കിഫ്ബിയുടെ ഫണ്ട് അവിടെ വിനിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പം ഇതിന്റെ തൊട്ടടുത്ത് CHSE ഈ CHSE സുഭാഷ പടക്കം ഒന്ന് കഴിഞ്ഞോട്ടെ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ല പടക്കം ഒന്ന് പൊട്ടിക്കോട്ടെ ഈ പടക്കം ആരായിരിക്കും 8th തീയതി പൊട്ടിക്കുക തീർച്ചയായും ആരായിരിക്കുമെന്ന് മാധ്യമപ്രവർത്തകർക്ക് അറിയരുതോ ഈ ജനങ്ങൾക്ക് അറിയരുതോ ഇവിടെ 12 തവണയായി 53 വർഷമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളാ പടക്കം പൊട്ടിയിട്ടുള്ളത് ഇത്തവണയും ഞങ്ങൾ പടക്കം പൊട്ടിക്കും അവര് പൊട്ടും നിങ്ങൾ പൊട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ആഗ്രഹങ്ങൾ നടക്കട്ടെ മനുഷ്യന് ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണം ഇല്ലല്ലോ ആർ അത് പറഞ്ഞു കഴിഞ്ഞ് പടക്കം തുടരെ പൊട്ടു ഇത് ജയിക്കുന്ന പടക്കമാണോ അതെ അതെ സ്വാഭാവികമായിട്ടും ഇപ്പം ജോണിയോട് ഞാന് പറഞ്ഞോ പറഞ്ഞോ കുഴപ്പമില്ല പറഞ്ഞോ ഇത് കുറച്ച് നമ്മൾ 5th തീയതി അന്ന് എണ്ണുമ്പോ വെച്ചാ മതിയായിരുന്നു അതായത് ജോണി നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് 2 ടേമായിട്ട് LDF ആണ് കഴിഞ്ഞ തവണ വീണ്ടും തുടർച്ചയാണ് UDF ഭരിച്ചപ്പോൾ ഏറ്റെടുത്ത സ്ഥലമാണ് ഏറ്റെടുത്തത് ഇവിടുത്തെ ടാക്സിയും മറ്റും പാർക്ക് ചെയ്യാനെന്നുള്ള ഇതിലാണ് ഏറ്റെടുത്തത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഇതിന് തറക്കല്ലിട്ട് ഏത് ഇവിടെ ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി തുകയും അദ്ദേഹം പ്രഖ്യാപിച്ചു എനിക്കത് ഓർമ്മ വരാൻ കാര്യം ആ തറക്കല്ലിടുന്ന കാലഘട്ടത്തിൽ സമരങ്ങൾ നടന്നിരുന്നു അന്നത്തെ ഗവൺമെൻറ്റെതിരെ ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് അല്ല ആ തറക്കല്ലിട്ടിട്ട് അദ്ദേഹം പോയി വർഷം എത്രയായി ഉണ്ടോ എന്ന് ജോണി തപ്പി നോക്കിയാൽ അറിയാൻ പറ്റില്ലേക്ക് വന്നില്ലായിരുന്നെങ്കിലും ഞാനിത് പറഞ്ഞേനെ കാരണം റിപ്പോർട്ടർ ചാനലിന്റെ ആളുകൾ ചർച്ച നടത്തുന്നതിന് വേണ്ടി ടാക്സി ടെമ്പോ സ്റ്റാൻഡിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വികസന സങ്കല്പങ്ങൾ പൂവണിയിക്കുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വികസന സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഈ സ്റ്റാൻഡ് കാരണം ഇവിടെ ഇവരിപ്പോൾ ശ്രീ സുഭാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ UDFന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഭരിക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡ് രൂപീകരിക്കുന്നതിന് വേണ്ടി
പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇത് വാങ്ങി. അതിനുശേഷം ഇപ്പോൾ രണ്ട് തവണയായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ UDF വാങ്ങിയതിനു ശേഷം ഏതാണ്ട് 7 വർഷമായി പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന LDF ഈ സ്റ്റാൻഡിൻ്റെ ആ വികസന പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കേരളത്തിലെമ്പാടും ഇവർ തുടർന്ന് പോരുന്ന നടപടി ഷട്ടർ ഇട്ട് വെച്ചിരിക്കുകയാണ്. ചവിട്ടി പിടിച്ചിരിക്കുകയാണ്.